ഡോക്ടർ ഹെൽത്ത് വാച്ചിലേക്ക് സ്വാഗതം. ഡോക്ടർ, നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് മഞ്ഞപ്പിത്തത്തിനെ കുറിച്ചാണല്ലോ. ഇതിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് പറഞ്ഞു തരാം ഡോക്ടർ. മഞ്ഞപ്പിത്തം ഒരു രോഗലക്ഷണമാണ്. പല രോഗങ്ങളിലും ഈ മഞ്ഞപ്പിത്തം എന്ന ലക്ഷണം കാണാൻ പറ്റും. അതിൽ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ലിവറിൽ ഉണ്ടാകുന്ന നീർക്കെട്ടൽ, അതായത് ഹെപ്പറ്റൈറ്റിസ്. അത് പല ടൈപ്പ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി വൈറസ് കൊണ്ടുവരാം, ഇ വൈറസ് കൊണ്ടുവരാം. ഇപ്പോൾ നൗ ഡേയ്സ് ഒരു പുതിയ വൈറസ് ഇറങ്ങിയിട്ടുണ്ട്, ജി വൈറസ് പറഞ്ഞിട്ട്, ജി ബി വൈറസ് പറഞ്ഞിട്ട്. അങ്ങനെ പലതരം വൈറസ് ഇൻഫെക്ഷൻ വന്നിട്ട് ലിവറിൽ നീർക്കെട്ടൽ വന്നിട്ട് മഞ്ഞപ്പിത്തം വരാം. പിന്നെ ഇപ്പോൾ ബ്ലഡ് ഡിസോർഡേഴ്സ്, ചില ബ്ലഡ് ഡിസ്ക്രേസസ് എന്ന് പറയും. അതായത് ചുമന്ന രക്താണുക്കളുടെ ലൈഫിൻ്റെ അതിൻ്റെ ലോഞ്ചിവിറ്റി കുറയും. കുറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നശിപ്പിക്കപ്പെടും. അതിൻ്റെ അങ്ങനെ നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ കൂടുതൽ മഞ്ഞപ്പിത്തത്തിൻ്റെ പിഗ്മെൻ്റ് ഉണ്ടാവും. അത് ലിവറിന് ടാക്കിൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ മഞ്ഞപ്പിത്തം ഉണ്ടാകും. അത് നമ്മൾ ഹെമലറ്റിക് ജോണ്ടിസ് എന്ന് പറയും, പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസ് എന്ന് പറയും. പിന്നെ ഈ ലിവറിൽ നിന്ന് പിത്തരസം ഒഴുകി പോകുന്ന നാളിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് സ്റ്റോൺസോ ക്യാൻസറോ സ്ട്രക്ചറൊക്കെ വരികയാണെങ്കിൽ മഞ്ഞപ്പിത്തം ഉണ്ടാകും. അത് നമ്മൾ സാധാരണ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്, എക്സ്ട്രാ ഹെപ്പാറ്റിക് ലെയർ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയാം. അങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് മഞ്ഞപ്പിത്തം ഉണ്ടാകാൻ പറ്റും. ഈ മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന ഒരു ലോക ലക്ഷണമാണ്. ഇറ്റ്സ് നോട്ട് എ ഡിസീസ്. ഡോക്ടർ, ഈ ഹെപ്പറ്റൈറ്റിസ്, ഈ ഹെപ്പറ്റൈറ്റിസും ജോണ്ടിസും തമ്മിലുള്ള വ്യത്യാസം എന്താ ഡോക്ടർ? അഗെയിൻ, ഈ ജോണ്ടിസ് എന്ന് പറയുന്ന ഒരു ലോക ലക്ഷണമാണ്. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ലിവറിൽ ഉണ്ടാകുന്ന നീർക്കെട്ടൽ. അത് പല ടൈപ്പ് വൈറസ് കൊണ്ടുണ്ടാവാം, ചില ഡ്രഗ്സ് കൊണ്ടുണ്ടാവാം, ചില ടോക്സിൻസ് കൊണ്ടുണ്ടാവാം. പിന്നെ അതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ വൈറസുകളിൽ പ്രധാനപ്പെട്ടത് എ വൈറസ്, ബി വൈറസ്, സി വൈറസ്, ഇ വൈറസ്, ഡെൽറ്റ വൈറസ്, പിന്നെ ജി ബി വൈറസ്. പിന്നെ നോൺ ഹെപ്പറ്റോട്ടോപ്പിക് വൈറസ് എന്ന് പറയുന്ന ഒരു ഇ ബി വൈറസ്, എപ്സ്റ്റീൻ ബാർ വൈറസ്, എപ്സ്റ്റീൻ ബാർ വൈറസ്, സൈറ്റോമെഗാലോ വൈറസ്, ഇതെല്ലാം ലിവറിനെ ബാധിക്കാൻ പറ്റും. പിന്നെ ചില ടോക്സിൻസ് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ചിലപ്പോൾ ഉണ്ടാവും, ഈ മുഷ്റൂംസ് എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ടും ജോണ്ടിസ് വരാം. ഡ്രഗ് ഇൻഡ്യൂസ്, ടോക്സിൻ ഇൻഡ്യൂസ് ജോണ്ടിസ് വരാം. ഫുഡിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മുഷ്റൂം ഒക്കെ ഇല്ല, അതിൽ പ്രത്യേക അമാനിറ്റ ഫെലോയിഡ്സ് ടോക്സിൻ വരാം. അത് വന്നു കഴിഞ്ഞാൽ ജോണ്ടിസ് വരാം. പിന്നെ നമ്മൾ കഴിക്കുന്ന ഡ്രഗ്സ് ഉണ്ടല്ലോ, പല ഡ്രഗ്സും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ആൽഫ മെഥൈൽ ഡോപ്പ്, ഐ എൻ എച്ച്, ടി ബിക്ക് ഉപയോഗിക്കുന്ന ഡ്രഗ്സൊക്കെ മഞ്ഞപ്പിത്തം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ അനസ്തീസിയിൽ ഉപയോഗിക്കുന്ന പല ഡ്രഗ്സും മഞ്ഞപ്പിത്തം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കാം, ലിവറിൽ നീർക്കെട്ട് ഉണ്ടാക്കാം, അതിൻ്റെ ഭാഗമായിട്ട് മഞ്ഞപ്പിത്തം ഉണ്ടാക്കാം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ പലതരം ഹെപ്പറ്റൈറ്റിസുകളുണ്ട്, എ ബി സി. അതിൽ ഏറ്റവും മാരകമായിട്ടുള്ള ഒരു ഏതാണ് ഡോക്ടർ ഹെപ്പറ്റൈറ്റിസ്? സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാരകമായിട്ടുള്ള വൈറസ് എന്ന് പറഞ്ഞാൽ ബിയും സിയും ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി. അത് മാരകമാകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 100 ആൾക്കാർക്ക് ഹെപ്പറ്റൈറ്റിസ് ബി കിട്ടിക്കഴിഞ്ഞാൽ ഒരു 90-95% ആൾക്കാർക്ക് അത് ബ്ലഡിൽ നിന്ന് ക്ലിയർ ചെയ്യത്തുള്ളൂ, ബ്ലഡിൽ നിന്ന് പോകുള്ളൂ, മുഴുവൻ പോകത്തുള്ളൂ. ഒരു 3 മാസം കൊണ്ട് അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ പോകാം. ബാക്കി ഒരു 5-10% ആൾക്കാർക്ക്, ഒരു 5-10% ആൾക്കാർക്ക് അത് ബ്ലഡിൽ നിന്ന് പോകത്തില്ല, പോകാതെ നിൽക്കും. എന്നിട്ട് അത് ലോ ഗ്രേഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ ലെവൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിനെ നമ്മൾ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. അങ്ങനെ ഒരു ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ അത് ലിവറിന് കുറേശ്ശെ ഡാമേജ് വരുത്തി ലിവറിന് ഒരു പ്രത്യേക സിറോസിസ് എന്ന കണ്ടീഷനിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ സിയു, അത് സിയും പൂർണ്ണമായിട്ടും ബ്ലഡിൽ നിന്ന് 100% ആൾക്കാർക്കും പോകത്തില്ല, നല്ലൊരു പെർസെൻ്റ് ആൾക്കാർക്ക് അത് ബ്ലഡിൽ തന്നെ നിൽക്കും. എന്നിട്ട് അത് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കാൻ പറ്റും. അത് പിന്നീട് സിറോസിസ് ആയിട്ട് മാറും, ലിവർ ഫെയിലിയർ ഉണ്ടാക്കുന്നുണ്ട്. ഈ മഞ്ഞപ്പിത്തം നമുക്ക് എങ്ങനെ ഡോക്ടർ അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അത് സാധാരണ ഈ ലിവറിനെ ബാധിക്കുന്ന, ലിവറിൻ്റെ നീർക്കെട്ടിലുണ്ടാകുന്ന മഞ്ഞപ്പിത്തത്തിന് സാധാരണ പലർക്കും ഒരു പനി ഉണ്ടാവാം, ഭയങ്കര ടയർഡ്നെസ് ഫീൽ ചെയ്യാം, ഒമിറ്റിങ് ഉണ്ടാവാം. പിന്നെ ഇപ്പോൾ യൂറിനിൽ കളർ വ്യത്യാസം, മഞ്ഞ കളർ കാണിക്കാം, കണ്ണിൽ യെല്ലോയിഷ് കളർ കാണിക്കാം. അപ്പം ഇങ്ങനെ എന്തെങ്കിലും സിംപ്റ്റം വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ടെസ്റ്റ് ചെയ്ത് നോക്കണം, ബ്ലഡോ യൂറിനോ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ബ്ലഡിൽ മെയിനായിട്ട് നോക്കേണ്ടത് ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ അളവ് നോക്കണം. സാധാരണ ഒരു 1.2 mg ഡെസിലിറ്ററിൽ താഴെ ആയിരിക്കും. എന്ത് ടെസ്റ്റ് ഡോക്ടർ നമ്മൾ ചെയ്യേണ്ടത്? അതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് തന്നെ ചെയ്ത് നോക്കണം, ബ്ലഡ് കെമിസ്ട്രി എന്ന് പറയും, ലിവർ കെമിസ്ട്രി തന്നെ ചെയ്ത് നോക്കണം, അതിൻ്റെ ബിലിറൂബിൻ്റെ അളവ് ചെയ്ത് നോക്കണം. പിന്നെ ലിവർ എൻസൈംസ് എന്ന് പറയും, അതിന് നമ്മൾ മെയിനായിട്ട് 2 എൻസൈംസ് നോക്കാം, AST ആൻഡ് ALT എന്ന് പറയും, അസ്പാർട്ടേറ്റ് അമിനോ ട്രാൻസ്ഫറേസ് ആൻഡ് അലാനിൻ അമിനോ ട്രാൻസ്ഫറേസ്, അതിൻ്റെ ലെവൽ നോക്കണം. ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ അറിയാൻ പറ്റും ലിവറിൽ ഇൻഫ്ലമേഷൻ ഉണ്ടോ ഇല്ലേ, എന്തുകൊണ്ടാണ് മഞ്ഞപ്പിത്തം വന്നത്. പിന്നെ പല സിറ്റുവേഷനിലും നമുക്കൊരു അൾട്രാസൗണ്ടും ചെയ്ത് നോക്കേണ്ടി വരും. ഇപ്പോൾ പിത്തനാളിൽ വല്ല കല്ലുണ്ടെങ്കിലോ, പിത്തനാളിൽ വല്ല തടസ്സം അനുഭവപ്പെടുന്നതോ, അല്ലെങ്കിൽ ക്യാൻസർ കൊണ്ട് സ്ട്രക്ചർ കൊണ്ട് തടസ്സം ഉണ്ടെങ്കിൽ ഒരു അൾട്രാസൗണ്ടും ചെയ്ത് നോക്കേണ്ടി വരും.
അങ്ങനെ തടസ്സം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഫർദർ ടെസ്റ്റും ചെയ്ത് നോക്കേണ്ടി വരും. ERCP MRCP എന്ന് പറഞ്ഞ ടെസ്റ്റൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് നോക്കേണ്ടി വരും.